ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ ടോപ്പിക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചിരട്ടക്കൂട് ഇതേപോലെ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്നാണ്. അപ്പൊ ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നു, ഇതേപോലെ ഈ കൂട് ഇതേപോലെ ഈ കയറ് കെട്ടി ഇങ്ങനെ ഉണ്ടാക്കണ എങ്ങനെയാന്നൊരു വീഡിയോ ഇട്ടായിരുന്നു. അപ്പൊ ആ വീഡിയോ ഈ വീഡിയോ കാണുന്നവർ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ എന്റെ ചാനലിൽ കയറി കഴിഞ്ഞാൽ വീഡിയോ കാണാം. അല്ലെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ അതിന്റെ ലിങ്ക് ഇടുന്നതായിരിക്കും. അപ്പൊ ആ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിച്ചത് ഈ ചിരട്ടയുടെ ഈ കയറ് ഇതേപോലെ കെട്ടുമ്പോ എങ്ങനെ നന്നായിട്ട് കെട്ടാമെന്ന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ്. അപ്പൊ അത് ഉണ്ടാക്കിയപ്പോൾ ഒരുപാട് പേർക്ക് ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ വന്നു. അപ്പൊ അതൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അപ്പൊ ആദ്യം തന്നെ ഉണ്ടായ ഡൗട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കൂട് കാറ്റത്ത് ആടുമ്പോ ഇതെല്ലാവരും മറിഞ്ഞു വീഴുന്നുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ അത് കാറ്റത്ത് ആടിയതിനും പ്രശ്നമില്ല, ഞാനിപ്പോ ആട്ടി കാണിച്ചു തരാം. അണ്ട ഒരു പ്രശ്നമില്ല. ഇപ്പൊ ഞാൻ ഈ ഇത് പശ വെച്ച് ഒട്ടിക്കുക ഒന്നും ചെയ്തിട്ടില്ല, അതെ എന്നിട്ടാണ് ഇത് കൃത്യമായിട്ട് ആടിയിട്ടും പോവാണ്ടിരുന്നത്. അപ്പൊ അത് നമ്മൾ കൃത്യമായിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ ആ കെട്ടിന്റെ ഇതാണ് ഇത് കെട്ടി രണ്ട് ചിരട്ടയുടെ നടുക്ക് കൃത്യമായിട്ട് വരാണെങ്കിൽ യാതൊരു പ്രശ്നവുമില്ല. ഞാനായാലും ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പോൾ നമുക്ക് നാലഞ്ച് പ്രാവശ്യം അഴിച്ച് രണ്ടാമത് കെട്ടിയൊക്കെ കാര്യങ്ങൾ വരും. അപ്പൊ ആദ്യം അതിന്റെ അഴിച്ച് അതിന്റെ രണ്ടു മൂന്ന് പ്രാവശ്യം അഴിച്ച് അത് ഉണ്ടാക്കി അതിന്റെ ടെക്നിക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഉണ്ടാക്കുമ്പോൾ നല്ല എളുപ്പമായിട്ട് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ അത് നന്നായിട്ട് കെട്ടി ഇത് പഠിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പൊ നമുക്ക് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് മേശാമ പോയിട്ട് നോക്കാം. ഇനി ചിരട്ടക്കൂടിന്റെ അടിയിൽ വെച്ചിരിക്കുന്ന കമ്പിയെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പൊ റബ്ബറുള്ള നാട്ടിലാണെങ്കിൽ റബ്ബർ മരത്തിന്റെ ചിരട്ട വെച്ചിരുന്ന കമ്പി നമുക്ക് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ഇരുന്നോളും, നല്ല സ്യൂട്ടാണ്. ഇനി റബ്ബർ ഇല്ലാത്ത നാട്ടിലാണെങ്കിൽ നമുക്ക് ഇതേപോലെ കമ്പിയൊക്കെ വളച്ചുണ്ടാക്കി വെക്കേണ്ടി വരും. അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വളച്ചുണ്ടാക്കുന്ന കാര്യം പറഞ്ഞത് റബ്ബർ ഇല്ലാത്ത നാട്ടിൽ ഇത് വാങ്ങാനും ഒക്കെ ഭയങ്കര പാടായിരിക്കും. അപ്പൊ അവർക്കും കൂടി ഒരു ഉപകാരമാവട്ടെ എന്ന് വിചാരിച്ചാണ് അങ്ങനെ പറഞ്ഞത്. ഇനി കമ്പി വെച്ചില്ലെങ്കിലും നിങ്ങൾക്ക് നല്ല കട്ടിയുള്ള എന്തെങ്കിലും സാധനം വെക്കാൻ പറ്റുകയാണെങ്കിൽ എങ്ങനെ വേണമെങ്കിൽ നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും വെക്കാവുന്നതാണ്. ഇനി അപ്പൊ ഈ കയറെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ഏത് കയറ് ഉപയോഗിച്ചാലും കെട്ടാം, പക്ഷെ ഈ മോഡൽ കയറാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് കെട്ടാനൊക്കെ സാധിക്കും. പിന്നെ ഈ വാഴയമൊക്കെ കെട്ടുന്ന കറുത്ത വള്ളിയുണ്ട്, ഞങ്ങളുടെ ഒരു വാഴവള്ളി എന്നൊക്കെയാണ് പറയുന്നത്, എല്ലായിടത്തും എന്താ പേരെന്ന് അറിയില്ല. അപ്പൊ ആ കയറൊക്കെ ഉപയോഗിച്ച് കെട്ടാണെങ്കിൽ ഇച്ചിരി കൂടി കെട്ടാൻ പറ്റും, പക്ഷെ കെട്ടിയെടുക്കാനായിട്ട് ഇച്ചിരി പാടായിരിക്കും. നമുക്ക് ഏത് കയർ ഉപയോഗിച്ച് നമുക്ക് കെട്ടാവുന്നതാണ്. പിന്നെ നമ്മൾ ചാക്കുനൂലൊക്കെ ഉപയോഗിച്ച് കെട്ടി കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ കയറൊക്കെ എടുത്ത് ഉപയോഗിക്കാണ്ടിരിക്കുന്നത് നല്ലത്, കാരണം അത് നമുക്കിത് കുറച്ചാൾ ഇത് കെട്ടി ഇങ്ങനെ വെക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമുക്ക് ചാക്കുനൂലൊക്കെ ഉപയോഗിച്ച് കെട്ടാണെങ്കിൽ എപ്പോ വേണമെങ്കിൽ അത് പൊട്ടി വിടാലോ. അപ്പൊ അങ്ങനത്തെ കയറും കൊണ്ട് കെട്ടാണ്ടിരിക്കേണ്ടത് നല്ലത്. അപ്പൊ ഇനി ചിരട്ടെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല കട്ടിയുള്ളതും വലിയ വലിയ ചിരട്ട നോക്കിയെടുക്കുക, മാക്സിമം നല്ല വലിപ്പമുള്ള ചിരട്ട നോക്കിയെടുക്കുക. അതിനുശേഷം നമ്മൾ ഉണങ്ങിയ ചിരട്ടയായിരിക്കണം ഈ ചെളുക്ക് വെക്കാനായിട്ട് ഉപയോഗിക്കുന്നത്, നന്നായിട്ട് ഉണങ്ങണം. പിന്നെ നമ്മൾ എല്ലാവരും ചിരട്ടെടുത്തിട്ട് അതിന്റെ അകത്ത് നമ്മൾ കത്തിയൊക്കെ ഉപയോഗിച്ച് ഇതേപോലെ ചിരണ്ടി അതിന്റെ അകത്ത് നന്നായിട്ട് ക്ലീൻ ചെയ്യാറുണ്ട്. അപ്പൊ ക്ലീൻ ചെയ്തതിന് ശേഷം എല്ലാവരും കൈ കൊണ്ട് പയ്യെ തൂക്കുകയും പിന്നെ കൊട്ടിക്കളഞ്ഞ അതിന്റെ ഇതൊക്കെ കളയാറ പതി. പക്ഷെ നമ്മൾ അങ്ങനെ കൊട്ടിക്കളഞ്ഞാലും ഇതിന്റെ അകത്ത് നല്ല നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത നൈസ് പൊടിയും ഇതൊക്കെ ഉണ്ടാവും. അപ്പൊ അത് നമ്മൾ കളഞ്ഞില്ലെങ്കിൽ ഈച്ചകൾക്ക് ഒത്തിരി പാടായിരിക്കും. അത് ക്ലീൻ ചെയ്യാനും ഇതൊക്കെ നമ്മൾ പുതിയ കൂട് എടുത്ത് വയ്ക്കുമ്പോൾ ക്ലീൻ ചെയ്യാൻ ഈച്ചകൾക്ക് അത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് ഭയങ്കര പാടായിരിക്കും. അപ്പൊ നമ്മൾ നല്ല തുണി ഉപയോഗിച്ച് ശരിക്കും തുടച്ച് അതിന്റെ പൊടികളൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ ഈച്ചനെ കയറ്റി വയ്ക്കാമോ. ഇനി ചിരട്ട വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മൂന്ന് ചിരട്ട എടുക്കുമ്പോൾ ആ മൂന്നെണ്ണം ഏകദേശം നല്ല റൗണ്ടുള്ള ചിരട്ട നോക്കി എടുക്കുക. അതേപോലെ തന്നെ ഏകദേശം മൂന്നും ഒരേ വലിപ്പത്തിലുള്ളത് എടുക്കുക, ഏകദേശം നമ്മൾ ഒരേ വലിപ്പത്തിൽ നോക്കിയെടുക്കുക. അതേപോലെ നീളത്തിലുള്ള ചിരട്ട എടുക്കാണ്ടിരിക്കുകയാണ് നല്ലത്, എപ്പോഴും റൗണ്ടുള്ള ചിരട്ട നോക്കിയെടുക്കണം. പിന്നെ നമ്മൾ ഏറ്റവും അടിയിലെ ചിരട്ട, നമ്മൾ എന്ത് സാധനം ഉണ്ടാക്കുമ്പോൾ വലിപ്പമുള്ള സാധനം ഏറ്റവും അടിയിലാണല്ലോ, ബേസ് സാധനം ഏറ്റവും. അപ്പൊ അങ്ങനെ വെച്ചാല് അപ്പൊ ഈ കൂട്ടിലെ നമുക്ക് കാണാൻ സാധിക്കും വലിപ്പമുള്ള ചിരട്ട അടിയിൽ വയ്ക്കുക, അതിനോട് തൊട്ട് മുകളിൽ ഇച്ചിരി റൗണ്ട് നമ്മൾ നോക്കണം. ഇതിന് ഈ കൂടിന് ചിരട്ടേനെ അപേക്ഷിച്ച് ഇതിന് ചെറിയ റൗണ്ട് കൂടുതലുണ്ട്. അപ്പൊ ഇത് രണ്ടാമത് വെച്ചു, പിന്നെ ഇത് അതിന്റെ തൊട്ട് മുകളിൽ ഇത്തിരി ചെറുത് നോക്കി അതിന്റെ മുകളിൽ വെച്ചു. അപ്പൊ അന്നാളെ അതിന്റെ കൃത്യമായിട്ട് നമുക്ക് വെക്കാൻ പറ്റും. ഇപ്പൊ ഈ ചിരട്ട നമ്മൾ ഇപ്പൊ വലിയ ചിരട്ട നമ്മൾ തേനൊക്കെ കൂടുതൽ കിട്ടൂലോ എന്ന് വിചാരിച്ച് പലരും വലിയ ചിരട്ട നോക്കി മുകളിൽ വെക്കണ കണ്ടല്ലോ. അപ്പൊ ഇങ്ങനെ വെച്ച് കഴിഞ്ഞ് കഴിയുമ്പോ ഇവിടെ ഈ ഇത് വലിപ്പം കൂടുതലായിരുന്നു, റൗണ്ടൊക്കെ ഉള്ളതായിരുന്നു, ഇവിടെ ആയിരിക്കും അതിന്റെ താങ്ങും ഇതൊക്കെ മൊത്തം ഇവിടെ പോകും. അപ്പൊ ഇവിടെ ചെറുതായതുകൊണ്ട് ഇവിടെ നമുക്ക് ആ പിടുത്തം കിട്ടില്ല. അപ്പൊ ഇതെല്ലാവരും ഇടിഞ്ഞു കൊണ്ട് താഴേക്ക് വീഴും. അപ്പൊ നമ്മൾ വെക്കുമ്പോ വലിയ ചിരട്ട നോക്കി അടിയിൽ വെക്കാൻ ശ്രദ്ധിക്കുക. അപ്പൊ വേറൊരു കാര്യമാണ് ഇത് ബ്രൂഡ് ചെയ്യുമ്പോൾ, അപ്പൊ ഈ ചിരട്ട ചെറുതായി കഴിഞ്ഞു കഴിയുമ്പോ ഇതിനകത്ത് മുട്ടയൊക്കെ ഇട്ട് പെരുകി കഴിഞ്ഞു കഴിയുമ്പോ സ്ഥലം ഇല്ലാണ്ടായി കഴിഞ്ഞു കഴിയുമ്പോ അടിയിൽ ചിരട്ട ചെറിയ ചിരട്ട വെക്കുന്നവർക്ക്
ഈ മുകളിലെ രണ്ടാമത്തെ ചിരട്ടയിലേക്ക് മുട്ടയൊക്കെ വെച്ച് തുടങ്ങണ കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വെക്കുമ്പോ അങ്ങനെ ഒരു ദൂഷ്യം കൂടി വരുന്നുണ്ട്. അപ്പൊ ഏത് രീതിയിലായാലും വലിയ ചിരട്ട അടിയിൽ വെക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇനി നമ്മൾ ഇതിന്റെ എൻട്രൻസ് ഉണ്ടാക്കുമ്പോ നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് രണ്ട് രീതിയിൽ ഉണ്ടാക്കാം. ഇപ്പൊ ഇതിന്റെ കൂടെ സൈഡിലാണ്, അപ്പൊ സൈഡിൽ ഉണ്ടാക്കുമ്പോ നമുക്ക് ഈ കത്തി ഉപയോഗിച്ച് ഇതേപോലെ കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ് എളുപ്പത്തില്. അത് കുറച്ച് താമസമുണ്ട്, നമുക്ക് കത്തി ആയാലും ഉപയോഗിച്ച് നമുക്ക് ചെയ്യാവുന്ന. ഇനി അടിയിൽ കോൾ ഉണ്ടാക്കുന്നത് ഞാൻ പിന്നെ കാണിച്ചു തരാം. ഇനി ആദ്യമായിട്ട് നമ്മളൊരു കൂട് ഉണ്ടാക്കി വെക്കുമ്പോ നമ്മൾ ഫസ്റ്റ് രണ്ട് ചിരട്ടയാണ് നമ്മൾ എടുത്തു വെക്കുന്നത്. അപ്പൊ നമ്മൾ രണ്ട് ചിരട്ട വെക്കുമ്പോ മൂന്നാമത്തെ ചിരട്ട നമ്മൾ വെച്ച് നോക്കാം കറക്റ്റ് ആയിട്ട് കെട്ടൊക്കെ കറക്റ്റ് ആണോന്ന്. അതേപോലെ നമ്മൾ ഇവിടെ കെട്ട് ഉണ്ടാക്കി വെച്ച് കൊടുക്കാം. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോ നമുക്ക് അടുത്ത സ്റ്റെപ്പ് കൂട് ചിരട്ട മൂന്നാമത്തെ ചിരട്ട വെക്കുമ്പോൾ നമുക്ക് എളുപ്പമായിട്ട് കിട്ടും. അപ്പൊ നമ്മൾ വെച്ച് നോക്കിയിട്ട് നമ്മൾ രണ്ട് ചിരട്ട അടിയിൽ വെക്കുക. പിന്നെ ഇങ്ങനെ രണ്ട് ചിരട്ടയാക്കി വെക്കുമ്പോ അത് ഇളകി പോവില്ലേ എന്നുള്ളൊരു ഡൗട്ട് എല്ലാവർക്കും ഉണ്ട്. ഇവിടെ വേറെ കെട്ടൊന്നും വന്നില്ലല്ലോ എന്ന് വിചാരിച്ചു. പക്ഷെ നമ്മൾ ഈ ചിരട്ട എടുക്കുന്ന ഈ കയറിനെ കൂടി വരുന്നതുകൊണ്ട് ആ ചിരട്ട അവിടെ കറക്റ്റ് ആയിട്ടിരിക്കും. ഇപ്പൊ ഞാൻ മുകളിലത്തെ ചിരട്ട എടുത്തുമ്പോൾ കണ്ടുണ്ടാവും ഈ കയർ കെട്ടിന്റെ മൂന്ന് കയർ ഒന്നുകൂടി അടുത്ത് വന്നു. അപ്പൊ അങ്ങനെ വരുമ്പോഴും നമ്മളിങ്ങനെ ആട്ടിയാലും യാതൊരു പ്രശ്നമില്ല, ആടിയാലും പോവുന്നില്ല. ഇനി ആദ്യത്തെ ചിരട്ട വെക്കുമ്പോ അതിന്റെ മുകളിലേക്കുള്ള ഹോളുണ്ടല്ലോ, ആ ഹോള് നമ്മൾ ഈ ഹോള് നോക്കണ്ട, ഈ മുകളിലേക്കുള്ള ചിരട്ടയിലേക്കുള്ള ഹോള് നമ്മൾ നടുക്ക് വരാവുന്ന രീതിയിൽ വെക്കണം. എപ്പോഴും ഈ കയറിന്റെ സെന്റർ കണ്ട് വരാവുന്ന രീതിയിൽ വെക്കണം ഏകദേശം. അതിനുശേഷം ഇത് ഈച്ചയുടെ മെഴുകാണ്. അപ്പൊ നമ്മളിത് ഇടയ്ക്ക് ചിരട്ടയുടെ ഇവിടെ ഇടയ്ക്ക് ജോയിന്റിൽ തേക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇത് നമ്മൾ കവറിൽ അകത്തല്ല വെച്ചേടം, പുറത്താണ്. അപ്പൊ ഈ മെഴുക് എങ്ങനെയാണ് നമ്മൾ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മള് തേനെടുത്തതിന് ശേഷം നമ്മൾ എടുക്കുന്ന സൂര്യ വെയിലത്തൊക്കെ വെച്ചതിന് ശേഷം ബാക്കിയുള്ള മെഴുക് നമ്മൾ പൂമ്പൊടി ഇല്ലാത്ത മെഴുക് നോക്കി എടുക്കണം. പൂമ്പൊടി വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ചീത്തയാവും. പൂമ്പൊടി ഇല്ലാത്ത മെഴുക് നോക്കി എടുത്തിട്ട് ചെറിയ ചെറിയ പീസുകളാക്കി വെള്ളത്തിലിടാം. വെള്ളത്തിലിടുന്ന വെച്ച് കഴിഞ്ഞാൽ അതിന്റെ തേന്റെ അംശം പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഒന്ന് രണ്ട് ദിവസം വെള്ളത്തിലിട്ടതിന് ശേഷം നമ്മളത് എടുത്ത് വെയിലത്തിടാം. വെയിലത്ത് ഇടാന്ന് പറഞ്ഞാൽ വെയിലത്ത് വെച്ച് നമ്മൾ ഉരുകയോ അങ്ങനെ ചെയ്യാൻ വെച്ച് ചെറുതായിട്ടൊന്ന് ആ വെള്ളാംശം ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് വെയിലത്ത്. എന്നിട്ട് നമ്മൾ ഇതേപോലെ ഇത്തരം വലിപ്പമുള്ള ചെറിയ പീസുകളാക്കി ഇതേപോലെ കവറിൽ ഇടാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമുക്ക് പുറത്തൊക്കെ പോകുന്ന എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോകുന്ന നമുക്ക് എളുപ്പത്തിൽ ഈ കയുടെ വലിപ്പത്തിൽ നമുക്ക് കൊണ്ടുപോകാനൊക്കെ എളുപ്പമായിരിക്കും. അപ്പൊ അങ്ങനെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മെഴുകിന്റെ കച്ചയാണ് ഈ കാണുന്നത്. അപ്പൊ ഈ മെഴുകിന്റെ കട്ട നമ്മൾ ആദ്യം തന്നെ കുറച്ച് എടുക്കുക. ഇത് നമ്മൾ കയ്യിലിട്ട് നന്നായിട്ട് തിരുമ്പ ഇത് തിരുമ്പണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചൂടായി കഴിഞ്ഞുമ്പോൾ ഇത്തിലൂടെ നമ്മൾ ഇങ്ങനെ എടുത്ത് വെക്കാനൊക്കെ നല്ല എളുപ്പമായിട്ട് കിട്ടും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ശരിക്കും കയ്യിലിട്ട് ഓടിക്കുന്നത്. നല്ല ഇതായിട്ട് ഇടിങ്ങി ചെറിയ ആവശ്യമുള്ള പീസുകൾ എടുത്തിട്ട് ഇവിടെ വെറ്റാം. നമുക്ക് ഒരു സൈഡിൽ പറ്റിയാൽ മതി മെഴുക്, മറ്റേ സൈഡ് നമുക്ക് കറക്റ്റ് ആയിട്ട് ജോയിന്റ് ചെയ്യാം. അപ്പൊ നമുക്ക് വേറെ ഇതിന്റെ ഈച്ചയുടെ തന്നെ മെഴുക് ഉപയോഗിക്കുമ്പോ അത് കറക്റ്റ് ആയിട്ട് നമുക്ക് ജോയിന്റ് ചെയ്ത് നല്ല പശ വെച്ച് കറക്റ്റ് ആയിട്ടും. വേറെ പശ വെച്ചൊന്നും ഉപയോഗിക്കണ്ട, നല്ല ഇതായിട്ട് നമ്മൾ പുറത്തേക്കൂടെ ഇതേപോലെ മെഴുക് തേക്കണേക്കാതെ നല്ല ഉറപ്പായിട്ട് ഇരുന്നോളം ചെയ്യും. നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നല്ല ഉറപ്പിൽ ഇരിക്കാനും നന്നായിട്ട് സഹായിക്കും. ഇനി ഇതിന്റെ മുകളിലേക്കുള്ള ഈ ഹോളില് നമുക്ക് രണ്ടും തമ്മിൽ ഉറപ്പിക്കേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയിലെ ചിരട്ടയാണ് നമ്മൾ മെഴുക് വെക്കണേ. അപ്പൊ ഈ നമ്മളിങ്ങനെ ഉണ്ടാക്കി വെച്ചാണ് ഈ മെഴുകിൽ നിന്നും ചെറിയൊരു പീസ് എടുക്കുക. ഇതേപോലെ വലിയ ഒന്നത് ഇച്ചിരി മോതിരം പോലെ ചെറിയൊരു ഇത് മോതിരം പോലെ ആക്കാം റൗണ്ട്. മോതിരം പോലെ വെച്ചിട്ട് ആ കോളിനോട് ചേർന്ന് വെക്കരുത്, ഇത്തിരി അകത്തി വെക്കേണ്ടതാണ് എപ്പോഴും നല്ലത്. അകത്തി വെക്കേണ്ടതാണ് എപ്പോഴും നല്ലത്. അതിനുശേഷം അതിന്റെ മുകളില് നമ്മൾ എപ്പോഴും വെക്കുമ്പോ ഈ രണ്ട് ഈ കെട്ടിന്റെ ഇടയ്ക്കുള്ള ഈ കയറിന്റെ ഉള്ളിക്കൂടെ നമ്മൾ വെക്കണ്ടേ. ഇത് കറക്റ്റ് നോക്കിയിട്ട്
ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, ചേട്ടിരുന്നു. അപ്പൊ അങ്ങനെയാണ് നമ്മൾ രണ്ട് ചിരട്ടയും നമ്മൾ ജോയിൻ ചെയ്യണം. അപ്പൊ അങ്ങനെ കറക്റ്റ് ആയിട്ട് നമ്മൾ പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇരുന്നോളും. ഇനി അവർ തന്നെ അവരുടെ മെഴുകൊക്കെ വെച്ച് ഒന്നുകൂടി സ്ട്രെങ്ത് ആയി കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് നല്ല ഉറപ്പിൽ അവിടെ ഇരുന്നോളും. ഇത് ഓരോരുത്തരും ഉണ്ടാക്കിയിരിക്കുന്ന പലതരം മോഡലുകളാണ്. ഇനി ചിരട്ടയ്ക്ക് ഹോൾ ഇടുന്നത് എങ്ങനെയാണെന്നാണ് പറയാൻ പോകുന്നത്. അപ്പൊ ആദ്യമേ തന്നെ ഈ മൂന്ന് തടിപ്പുണ്ടാവുമല്ലോ, ഇത് എന്തെങ്കിലും കൊണ്ട് കളയുക. എന്നിട്ട് ഉറി പോലെ ഉണ്ടാക്കി വെച്ചിട്ട് രണ്ട് ചിരട്ടയും തമ്മിൽ എവിടെ മുട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വെച്ച് ആ മുട്ടുന്ന സ്ഥലത്ത് വെച്ച് ഹോള് മാർക്ക് ചെയ്യുക. എന്നിട്ട് അവിടെ വെച്ച് ഹോൾ ഉണ്ടാക്കാൻ നോക്കുക. ഇനി നമ്മൾ ഹോൾ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ മണ്ണ് നന്നായിട്ട് ഇതേപോലെ ഇളക്കിയിടണം. മണ്ണ് ഇളക്കിട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചിരട്ടയുടെ ഇവിടെ ചെറിയ തടിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ തറയിലോ അല്ലെങ്കിൽ ഇളക്കിടാത്ത സ്ഥലത്തൊക്കെ വെക്കുമ്പോൾ ഈ തടിപ്പ് പോവാൻ സാധ്യതയുണ്ട്. അപ്പൊ ജോയിന്റ് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് ഇരിക്കൂല. അപ്പൊ മണ്ണ് ഇളക്കിയിടുക. എന്നിട്ട് നമ്മൾ കറക്റ്റ് ഹോളടിക്കുന്ന സ്ഥലം നോക്കിയിട്ട് ഒരു ചെറിയ ആണി ചുറ്റിയെടുക്കുക. ആണി എടുക്കുമ്പോൾ ഇത്തിരി വലിപ്പമുള്ള ആണി എടുക്കേണ്ട എപ്പോഴും നല്ലത്. എന്നിട്ട് നമ്മൾ സാധാരണ ഹോളടിക്കുന്ന പോലെ കറക്റ്റ് നോക്കിയിട്ട് ഇനി ഇതേപോലെ ഉളിയോ, ഇനി ഇതേപോലത്തെ ഉളിയോ അങ്ങനെ എന്തെങ്കിലും സാധനം ഉപയോഗിച്ച് നന്നായിട്ട് തിരിയുക. അപ്പൊ അത്യാവശ്യം വലിപ്പമുണ്ട്. അപ്പൊ ഹോൾ ഉണ്ടാക്കുമ്പോ ഒരുപാട് ചെറുതാവരുത്, അത്യാവശ്യം വലിപ്പമാവുക. അന്ന് വിചാരിച്ച് ഒരുപാട് ഓവറായിട്ട് വലിപ്പം കൂട്ടരുത്, ഇത്തിരി വലിപ്പമുള്ളതാണ് എപ്പോഴും നല്ലത്. അപ്പൊ ഈ കൂട് നമുക്ക് കാലിക്കൂടായിട്ടും ഉപയോഗിക്കാവുന്നതാണ്. കാലിക്കൂടും കണിക്കൂടും പറയുമ്പോൾ എല്ലാവർക്കും വ്യത്യാസം വരാറുണ്ട്. കാലിക്കൂട് എന്ന് പറയുമ്പോൾ നമുക്ക് തിരിഞ്ഞു വരുന്ന ഈച്ചകൾ കയറാൻ വേണ്ടിയിട്ട് വെച്ചു കൊടുക്കുന്ന കൂടിനെയാണ് നമ്മൾ കാലിയായിട്ട് നമ്മൾ വെച്ച് കൊടുക്കുന്ന ഒരു കൂടിനെയാണ് കാലിക്കൂട് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ വീട്ടില് ചെറുതേനീച്ച കോളനിയാണ് ഭിത്തിയും തറയുടെ ഉള്ളിൽ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതിനോട് ചേർന്ന് അത് പിരിഞ്ഞു വന്ന് കയറാൻ സാധ്യതയുള്ള വെയിലോ അല്ലെങ്കിൽ മഴയോ ഒന്നും കൊള്ളാത്ത നല്ല സ്ഥലത്ത് അവർക്ക് താമസിക്കാനും ഇതൊക്കെയുള്ള കറക്റ്റ് ടെമ്പറേച്ചറുള്ള സ്ഥലത്ത് നമ്മൾ ഈ കൂട് വെച്ചു കൊടുക്കുകയാണെങ്കിൽ ഒരു പക്ഷെ അതിൽ നിന്ന് പിരിഞ്ഞു വരുന്ന ഈച്ചകൾ ഇതിനകത്ത് കയറി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ബോണസ് എന്ന രീതിയിൽ നമുക്ക് ഒരു കൂട് എളുപ്പത്തിന് കിട്ടും. അപ്പൊ നമുക്ക് അത് കയറി കിട്ടണമെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. ഇത് ഞാനൊരു കൂട് പൊളിച്ചെടുത്ത് രണ്ടായിട്ട് വിഭജിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇതിൻ്റെ അടിയിലെ ചിരട്ടയിൽ മുട്ടയും മുകളിലെ ചിരട്ടയിൽ തേനുമാണ് വെച്ചിരിക്കുന്നത്. ഒരു കൂട്ടിൽ റാണീനെയും ഒരു കൂട്ടിൽ റാണി മുട്ടയും വെച്ചാണ് ഞാൻ വിഭജിച്ചിരിക്കുന്നത്. ഉറുമ്പ് വരാതിരിക്കാൻ വേണ്ടി കരിയോയിലാണ് അടിയിൽ പറ്റിയിരിക്കുന്നത്. അപ്പോൾ രണ്ടു കൂടും അടുത്തടുത്ത് വെച്ച് വിഭജിച്ചിരിക്കുന്നതാണ്. ഇനി ഇത് ഇരുട്ടായി കഴിഞ്ഞ് കഴിയുമ്പോൾ വേറെ സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കും മഴയൊന്നും പെയ്യാത്ത കൊടുത്ത്. വെർട്ടിക്കലായിട്ടുള്ള കൂടുകൾ മറ്റു കൂടുകളെ അപേക്ഷിച്ച് വളർച്ച കൂടുതലാണെന്നാണ് പറയുന്നത്. അപ്പൊ ഈ കൂട് വെർട്ടിക്കൽ ആയതുകൊണ്ട് അതിനും വളർച്ച കൂടുതലുണ്ടാവാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഇതിന്റെ തേനാറയും മുട്ടേറയും വേറെ വേറെ ഇരിക്കുന്നതുകൊണ്ട് അതും ഈച്ചകൾക്ക് വളർച്ച ഉണ്ടാകാൻ സഹായകമാകും. ഏറ്റവും അടിയിലെ ചിരട്ടയിലാണ് ഇതിന്റെ റാണിയും അതേപോലെ തന്നെ മുട്ടയൊക്കെ വെക്കുന്നത്. അതിന്റെ തൊട്ട് മുകളിലുള്ള കൂട്ടിലാണ് ഇതിന്റെ പൂമ്പൊടിയും തേനൊക്കെ ഇരിക്കുന്നത്. അതിന്റെ ഏറ്റവും മുകളിലെ ചിരട്ടയിലാണ് തേൻ അവർ സൂക്ഷിക്കുന്നത്. അപ്പൊ നമ്മൾ തേനെടുക്കുകയാണെങ്കിൽ ഏറ്റവും മുകളിലെ കൂട്ടിൽ നിന്ന് തേനെടുക്കുക. അതുപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് സാധാരണ ഒട്ടുമിക്കയിലും നമുക്ക് രണ്ടു പ്രാവശ്യം വരെ തേനെടുക്കാൻ പറ്റും. ജനുവരി ലാസ്റ്റും അതേപോലെ തന്നെ മാർച്ച് ലാസ്റ്റൊക്കെ ആകുമ്പോൾ തേനെടുക്കാറുണ്ട്. എപ്പോഴും അങ്ങനെ കിട്ടണമെന്നില്ല എന്നാലും. അപ്പൊ മുകളിലെ കൂട്ടിൽ നിന്ന് തേനെടുത്തിട്ട് അതേപോലെ തന്നെ വെക്കുകയാണ് ചെയ്യുന്നത്. ഇത് 1 ലിറ്ററിന്റെ കുപ്പിയാണിത്.
നമ്മൾ ആവറേജ് ഒരു ചട്ടക്കൂടിൻ്റെ ഉള്ളാളോ നോക്കുമ്പോൾ ഏകദേശം 2 ലിറ്റർ കുപ്പിയുടെ ഉള്ളാളോ കിട്ടുന്നുണ്ട്. ഇതിന് വാഴവള്ളി ഉപയോഗിച്ച് ഉണ്ടാക്കിയ കൂടാണ്. അപ്പൊ ഇത് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഇത് ഈ കയറും കൊണ്ട് ഉണ്ടാക്കുമ്പോൾ ഇച്ചിരി കൂടി പാടാണ്. അപ്പൊ ഈ ഇത് ഇച്ചിരി മോഡലിന് ചെറിയ വ്യത്യാസമുണ്ട്. ഇതിന് തൊട്ട് മുന്നുണ്ടാക്കിയൊരു മോഡലാണ്, പക്ഷെ ഇതിന് നല്ലത് ഞാൻ നേരത്തെ കാണിച്ച മോഡൽ തന്നെയാണ്. അപ്പൊ നമുക്ക് മൂന്നാമത്തെ ചിരട്ട ഇനി ഇതിന്റെ ഇടയ്ക്ക്. ഇപ്പൊ ഈ കൂട് കഴിഞ്ഞ മെയിൽ ഞാൻ എടുത്തു വെച്ചതാണ്. ഇപ്പൊ ഇതിനകത്ത് ഏകദേശം കുറച്ച് പകുതിയോളം അടുത്ത് ഇത്രയും തേനായി വന്നിട്ടുണ്ട്. അപ്പൊ ഇനി ഇപ്പൊ ഡിസംബർ ലാസ്റ്റിനത്, അപ്പൊ ഈ കൊല്ലം മഴയൊക്കെ കൂടുതൽ കാരണം ഇപ്പോഴാണ് ഇതിന്റെ അത്യാവശ്യം മൂന്നാമത്തെ ചിരട്ട വെക്കാൻ പറ്റിയത് എന്ന് വിചാരിച്ച്. ഇത്രയും താമസമില്ല, ഓരോ ചിരട്ടയുടെ വളർച്ചയ്ക്ക് അനുസരിച്ച് അത് മൂന്നാമത്തെ ചിരട്ട വെക്കുന്നതിന്റെ സമയമൊക്കെ വ്യത്യാസം വരും. അപ്പൊ നമുക്കിനി മൂന്നാമത്തെ ചിരട്ട എങ്ങനെയാണ് ഇതിനകത്ത് വെക്കണേന്ന് നോക്കാം. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ഈ ചിരട്ടക്കൂട് സംബന്ധമായിട്ട് എന്തെങ്കിലും ഐഡിയാസോ ഡൗട്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ടാറ്റാ.